നമസ്കാരം. COVID-19 രോഗത്തെ, കൊറോണ വൈറസ് ബാധയെ തുരത്താൻ ഒരു രാജ്യം മുഴുവൻ ഒന്നിച്ചു നിൽക്കുന്നു. രാഷ്ട്രത്തിനൊപ്പം ജനങ്ങൾ ഒത്തുചേരുന്നു, തടയുന്നു, പ്രതിരോധിക്കുന്നു. നമ്മൾ എന്തിനേയും ഏതിനേയും പ്രതിരോധിക്കാനുള്ള ആ ശക്തി ഭാരത ജനതയ്ക്കുണ്ട്, അതുറപ്പാണ്. ഈ സമയത്ത് ഒരുപാട് സന്നദ്ധ സംഘടനകളുടെ സേവനങ്ങൾ അവർ നൽകി വരുന്നുണ്ട്. ദേശീയ സേവാഭാരതി ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച സന്നദ്ധ സേവന സംഘടനകളിൽ ഒന്നാണ്. ലോകം മുഴുവൻ അംഗീകരിച്ച, ലോകം മുഴുവൻ സേവാഭാരതിക്ക്, ദേശീയ സേവാഭാരതിക്ക് അതിന് ആൾക്കാരുണ്ട്, അതിന് പ്രവർത്തകരുണ്ട്, സന്നദ്ധ സേവകരുണ്ട്. ഈ കൊറോണ കാലത്തും വളരെ ശക്തമായ പ്രതിരോധ സംവിധാനങ്ങളും സഹായഹസ്തങ്ങളുമായി ഇതാ സേവാഭാരതി, ദേശീയ സേവാഭാരതിയുടെ കേരള ഘടകം എത്തുകയാണ്. മാത്രമല്ല, ഇക്കുറി ആഗോള IT കമ്പനിയായ, ലോകോത്തര IT കമ്പനിയായ ഇൻഫോസിസുമായി സഹകരിച്ചുകൊണ്ടാണ് സേവാഭാരതി തങ്ങളുടെ സന്നദ്ധ സേവന പ്രവർത്തനങ്ങൾ കേരളത്തിൽ നടപ്പിലാക്കുന്നത് എന്ന കാര്യവുമുണ്ട്. കഴിഞ്ഞ രണ്ട് പ്രളയകാലത്തും ഏറ്റവും സ്തുത്യർഹമായ, ഏറ്റവും അഭിനന്ദനാർഹമായ പ്രവർത്തനം കാഴ്ചവെച്ച സംഘടനയാണ്, സന്നദ്ധ സംഘടനയാണ് സേവാഭാരതി, ദേശീയ സേവാഭാരതി. പ്രളയത്തിന് ശേഷവും വീടുകൾ വൃത്തിയാക്കുന്നതിൽ, അതുപോലെ തന്നെ ആൾക്കാരെ സഹായിക്കുന്നതിൽ, ഭക്ഷണം വിതരണം ചെയ്യുന്നതിൽ, മറ്റ് പ്രവർത്തനങ്ങളിൽ, രോഗികളെ ആശുപത്രിയിൽ എത്തിക്കുന്നതിൽ, അങ്ങനെ നിരവധി അനവധി പറഞ്ഞാലൊടുങ്ങാത്ത സേവന പ്രവർത്തനങ്ങളുടെ ഒരു ശൃംഖല തന്നെയാണ് പ്രളയകാലത്ത് ദേശീയ സേവാഭാരതി കാഴ്ചവെച്ചത്. ഇന്ത്യയിലൊട്ടാകം എല്ലാ പ്രദേശങ്ങളിലും സേവാഭാരതിക്ക് ഒരുപാട് യൂണിറ്റുകളുണ്ട്. അവരൊക്കെ തന്നെ കേരളത്തിലെത്തി കേരളവുമായി സഹകരിച്ചാണ് പ്രളയകാലത്ത് ഈ സന്നദ്ധ സേവന പ്രവർത്തനങ്ങൾ നടത്തിയത്. ഇപ്പോൾ ഈ COVID-19 ബാധയുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്ക് എല്ലാവിധ സേവന പ്രവർത്തനങ്ങളും എല്ലാവിധ സഹായങ്ങളും വാഗ്ദാനം ചെയ്തുകൊണ്ടെത്തുന്നു ദേശീയ സേവാഭാരതി. അവർ അതിന് ഒരു പ്രൊജക്റ്റ് തന്നെ, ഒരു വലിയ പ്രൊജക്റ്റ് തന്നെ ഇൻഫോസിസുമായി ചേർന്ന് തയ്യാറാക്കിയിട്ടുണ്ട്. ഏതാണ്ട് 80 ലക്ഷത്തിലധികം രൂപയാണ് ഇൻഫോസിസ് സേവാഭാരതിയുമായി സഹകരിച്ച് ജനങ്ങൾക്കായിട്ട്, ഈ സന്നദ്ധ പ്രവർത്തനങ്ങൾക്കായിട്ട് നൽകുന്നത്. ആ ഒരു ഇൻഫോസിസ് എന്ന് പറയുന്ന ആ ഒരു ആഗോള IT ഭീമൻ ഇത്രയും വലിയ ഒരു സംഘടനയുമായി, ഇത്രയും ദേശീയ സേവാഭാരതി പോലെയുള്ള ഒരു സംഘടനയുമായി കൈകോർക്കുമ്പോൾ അവിടെ കൃത്യമായ ഏകോപനം, കൃത്യമായ കാര്യങ്ങളൊക്കെ തന്നെ നടന്നു വരികയാണ്, നടന്നുകൊണ്ടിരിക്കുകയാണ്. വിശദമായ ഒരു പ്രൊജക്റ്റ് സേവാഭാരതി തയ്യാറാക്കിയിട്ടുണ്ട്, ഞാൻ പറഞ്ഞുവല്ലോ. നമുക്ക് ആ പ്രൊജക്റ്റിൽ പറയുന്ന കാര്യങ്ങൾ ഒന്ന് നോക്കാം. മാസ്കുകൾ ഏതാണ്ട് 1000 കണക്കിന് മാസ്കുകൾ 23-ാം തീയതി മുതൽ തന്നെ ഏതാണ്ട് 93,500 മാസ്കുകൾ ഇതുവരെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. 230 ഡിസ്ട്രിബ്യൂട്ടിംഗ് പോയിൻ്റുകളിലായി കേരളത്തിൽ ഒട്ടാകെ. 595 സ്ത്രീ പ്രവർത്തകർ ഈ ഒരു മാസ്കുകൾ ഇപ്പോഴും തയ്ച്ചുകൊണ്ടിരിക്കുകയാണ്, വിവിധ മേഖലകളിൽ, അവരുടെ വീടുകളിൽ ഇരുന്ന്. ഇത്തരത്തിൽ ഒരു പ്രതിരോധ സംവിധാനത്തിൻ്റെ ഭാഗമായി, ഒപ്പം തന്നെ ഹാൻഡ് വാഷ്, സാനിറ്റൈസറുകൾ ഒക്കെ തന്നെ പ്രകൃതിദത്തമായ കാര്യങ്ങൾ ഉപയോഗിച്ച് നിർമ്മിച്ച് നൽകുന്നു. മാത്രമല്ല 14,600 സാനിറ്റൈസർ ബോട്ടിലുകൾ അത് വിപണിയിൽ നിന്ന് വാങ്ങി അത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വോളണ്ടിയർമാർ അതാത് വീടുകളിൽ എത്തിക്കുന്നുണ്ട്, ഒരാൾക്ക് ഒരു ഹാൻഡ് സാനിറ്റൈസർ എന്നുള്ള നിലയിലേക്ക്. അതുപോലെ തന്നെ പ്രത്യേക അവയർനെസ് ക്യാമ്പുകൾ, ഈ ശാസ്ത്രീയമായ വിശകലനങ്ങൾ സഹിതം, ശാസ്ത്രീയമായ അപഗ്രഥനങ്ങൾ സഹിതം വിശദീകരിച്ചുകൊണ്ട് ഈ COVID-19 ബാധയെ എങ്ങനെ ചെറുക്കാം എന്നതിൻ്റെ ശാസ്ത്രീയമായ ക്ലാസുകൾ ഓരോ വീടുകളിലും എത്തി ഓരോ പ്രദേശങ്ങളിലും നൽകുന്നുണ്ട്. ഒപ്പം തന്നെ 51 കോൾ സെൻ്ററുകൾ, അതുപോലെ 388 കോൾ സെൻ്ററുകൾ ഇവയൊക്കെ സജ്ജീകരിച്ചിട്ടുണ്ട് ഈ സേവാഭാരതി, ദേശീയ സേവാഭാരതി. വിവിധ ഇടങ്ങളിലായി ഏത് സമയത്തും ആൾക്കാർക്ക് ആ നമ്പറിലേക്ക് വിളിച്ച് സഹായം അഭ്യർത്ഥിക്കാം. ഒപ്പം തന്നെ ബ്ലഡ് ഡൊണേഷൻ, അതുപോലെയുള്ള ആശുപത്രി സേവനങ്ങൾ, ആശുപത്രിയിലേക്ക് ആൾക്കാരെ കൊണ്ടുപോകണമെങ്കിൽ ആംബുലൻസുകൾ, അതുപോലെ ഡോക്ടർമാരുടെ സേവനം, അങ്ങനെ പറഞ്ഞാൽ തീരാത്തത്രയും സേവന പ്രവർത്തനങ്ങളുമായിട്ടാണ് സേവാഭാരതി എത്തിയിരിക്കുന്നത്. സേവാഭാരതി ഇപ്പോൾ അഖില ഭാരത അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഏറ്റവും വലിയ സന്നദ്ധ സംഘടനയാണ്. ഭാരതത്തിലെ 1-ാമത്തെ സന്നദ്ധ സംഘടന എന്ന് തന്നെ പറയാം. ഇവിടെ ഉണ്ടാകുന്ന ജനങ്ങൾക്കുണ്ടാകുന്ന, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിനുണ്ടാകുന്ന ഏത് പ്രശ്നങ്ങൾ വന്നിരുന്നാലും സധൈര്യം മുന്നോട്ട് ഇറങ്ങി പ്രവർത്തിക്കാൻ തക്ക ഒരു വലിയൊരു സമ്പത്ത്, യുവജനങ്ങളുടെ ഒരു വലിയ സമ്പത്ത് ഉള്ള ഒരു പ്രസ്ഥാനമാണ് സേവാഭാരതി. കഴിഞ്ഞ 2 പ്രളയകാലത്തും സേവാഭാരതിയുടെ പ്രവർത്തനങ്ങൾ രാജ്യം കണ്ടതാണ്. സ്വമേധയാ സ്വയം പ്രേരിതരായി സേവന പ്രവർത്തനങ്ങൾ സന്നദ്ധരായി ഇറങ്ങി വരുന്ന അസംഖ്യം പ്രവർത്തകരുടെ ഒരു വലിയ നേതൃനിര തന്നെ നമ്മുടെ സംസ്ഥാനത്തും പടുത്തുയർത്താൻ സേവാഭാരതി കഴിഞ്ഞിരുന്നു. ഇക്കഴിഞ്ഞ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഈ കൊറോണ വൈറസ് നമ്മളെ രാജ്യത്ത് അതിന്റെ പിടിമുറുക്കിയപ്പോൾ തന്നെ ഒരു വലിയൊരു സേവന സന്നാഹം വേണ്ടി വരുമെന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ സേവാഭാരതി അതിന്റെ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുകയുണ്ടായി. ഇപ്പൊ കേരളത്തിലും
അതേപോലെ തന്നെ കേരളത്തിലെ മുഖ്യമന്ത്രിയും ഇന്ത്യൻ പ്രധാനമന്ത്രിയും ചെയ്ത ആഹ്വാനങ്ങളെ 100% നെഞ്ചിലേറ്റിക്കൊണ്ടുള്ള ഒരു ആസൂത്രണം വളരെ മുമ്പ് തന്നെ സേവാഭാരതി നടത്തുകയുണ്ടായി. അപ്പൊ അത് പറയുകയാണെന്ന് വരികില് നമ്മള് ഇതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ട് സംസ്ഥാന തലത്തില് ഒരു സംയോജക കേന്ദ്രം തൃശ്ശൂർ ആസ്ഥാനമായിട്ട് ചെയ്യേണ്ടതായി. നമ്മുടെ സ്റ്റേറ്റ് ലെവൽ ബോഡി, ഒരു കൺട്രോളിംഗ് സിസ്റ്റം. അതിനുശേഷം 14 ജില്ലകൾ കേന്ദ്രീകരിച്ചിട്ടുണ്ട്. ഇതിനെ തുടർച്ചയായിട്ടുള്ള 14 ജില്ലാ കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചിട്ടുള്ള അതിന്റെ കോളിംഗ് സെന്റർ, അതിന്റെ താഴെ മേഖലകളായിട്ട് തിരിച്ച് 60 കേന്ദ്രങ്ങൾ, അതിന്റെ താഴെ യൂണിറ്റുകൾ, സബ് മേഖലകൾ എന്ന് പറയാം, ഇതെല്ലാം കൂടെ കേന്ദ്രീകരിച്ചിട്ട് 450 കേന്ദ്രങ്ങൾ. അങ്ങനെ ഒരു വലിയ ഒരു ശൃംഖല ഇതിനകം തന്നെ ഒരു ആഴ്ചയ്ക്ക് മുന്നേ തന്നെ സേവാഭാരതി ആസൂത്രണം ചെയ്യുകയുണ്ടായി. പെട്ടെന്ന് തന്നെ ഇതിനിടയിൽ ഏതാണ്ട് 200,000 മാസ്ക് സംസ്ഥാന സ്വത്താകെ സംഭരിച്ച് നമുക്ക് ഇതെല്ലാം ചെയ്യാനുണ്ടായി. അതെല്ലാം മുൻകരുതൽ എടുത്തിട്ടുള്ള ഒരു വലിയൊരു പ്രവർത്തന പദ്ധതിക്ക് സേവാഭാരതി രൂപം കൊടുത്തിട്ടുണ്ട്. നമുക്ക് രാജ്യമാണ് വലുത്, നമ്മുടെ രാജ്യത്തെ പ്രജകളാണ് നമുക്ക് വലുത്, രാജ്യത്തെ ജനങ്ങളാണ് നമുക്ക് വലുത്. അപ്പൊ അവർക്ക് വേണ്ടി ഏത് സമയത്തും ഏത് രീതിയിലുള്ള കഷ്ടപ്പാടുകൾ നൽകാനും സേവാഭാരതി സേവാഭാരതിയുടെ പ്രവർത്തകരും ഇപ്പൊ തയ്യാറാണ്, സജ്ജമാണ്. ഇൻഫോസിസിന്റെ സ്ഥാപക ചെയർപേഴ്സൺ ശ്രീമതി സുധാമൂർത്തി, അവർ കഴിഞ്ഞ പ്രളയകാലത്ത് ഇവിടെ കേരളത്തിൽ വരികയും ദേശീയ സേവാഭാരതിയുടെ പ്രവർത്തനങ്ങളെ അഭിനന്ദിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അത് വളരെ അഭിനന്ദനാർഹമായ പ്രവർത്തനമാണ്, വളരെ സ്തുത്യർഹമായ പ്രവർത്തനമാണ് ദേശീയ സേവാഭാരതി കേരള ഘടകം കാഴ്ചവെച്ചത് എന്നൊക്കെ സുധാമൂർത്തിയെപ്പോലെ ഒരു ലോകോത്തര വനിത പറഞ്ഞാൽ തീർച്ചയായും നമുക്ക് അത് അഭിമാനിക്കാവുന്ന കാര്യമാണ് സേവാഭാരതിയെ സംബന്ധിച്ച്. ഇക്കുറിയും ഇൻഫോസിസ് എല്ലാ സഹകരണങ്ങളും സേവാഭാരതിക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ശ്രീമതി സുധാമൂർത്തി സഹകരിക്കുന്നു ഈ ഒരു കാര്യവുമായി ചേർത്ത് വെച്ചുകൊണ്ട്. എന്തായാലും വളരെ അഭിനന്ദനം തന്നെ സേവാഭാരതിയുടെ പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ചും കേരളത്തിലെ പ്രവർത്തനങ്ങൾ, ഇന്ത്യയൊട്ടാകെ ലോകമൊട്ടാകെ വിവിധ പ്രവർത്തനങ്ങളുമായി സേവാഭാരതി, ദേശീയ സേവാഭാരതി മുന്നോട്ട് പോവുകയാണ്. കേരള ഘടകത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക്, ഇനി വരുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും ഞങ്ങളുടെ ടീം തത്വമയുടെ എല്ലാ സഹകരണങ്ങളും ഉണ്ടാകും എന്നുകൂടി ഈ ഒരു അവസരത്തിൽ പറയുന്നു. തീർച്ചയായും നിങ്ങൾ ചെയ്യുന്ന ദേശീയ സേവാഭാരതിയുടെ പ്രവർത്തകർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും എല്ലാവിധ അഭിനന്ദനവും എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. ഒരു രോഗത്തെ നമുക്ക് പിടിച്ചു നിർത്താം, ആ രോഗബാധയെ നമുക്ക് തടയാം, അതിനിടയ്ക്ക് മനുഷ്യർക്ക് സമൂഹത്തിന് സഹായം വേണ്ടിവരുന്നു, ആ അവസ്ഥയുണ്ടാകുന്നു. സേവാഭാരതി ഇതാ എത്തുന്നു സർവ്വ സഹായ ഹസ്തങ്ങളുമായി. ഒരിക്കൽ കൂടി ദേശീയ സേവാഭാരതിക്ക് അഭിനന്ദനങ്ങൾ. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.